പാടത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കി നെൽകൃഷി സംരക്ഷിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പ്രതിഫലം ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി കരാറുകാരൻ. വൈക്കം ഉല്ലല സ്വദേശി സി എം സേവ്യറാണ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 2022 പേരൂർ ചെരുവാണ്ടൂർ പുഞ്ചപ്പാടങ്ങൾ സംരക്ഷണത്തിനായി നടത്തിയ പ്രവർത്തനങ്ങൾക്കാണ് ഇദ്ദേഹത്തിന് പണം ലഭിക്കാനുള്ളത്. അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ നെല്ല് വിളഞ്ഞുകിടന്ന പാടശേഖരങ്ങൾ നശിക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ കൃഷിവകുപ്പും പാടശേഖര സമിതിയും ആവശ്യപ്പെട്ട പ്രകാരം ഇദ്ദേഹം മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെയുള്ള യന്ത്രസാമഗ്രികളുമായി പണികൾ നടത്തി. ബാർജിന് മണിക്കൂറിന് 1700 രൂപയാണ് വാടക. 2 മാസത്തെ ബാർജ് വാടകയും തൊഴിലാളികളുടെ കൂലിയും ഉൾപ്പെടെ 750,000 രൂപയോളം തനിക്ക് ലഭിക്കാനുണ്ടെന്നാണ് സേവ്യർ പറയുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ഒരു കരാർ പണിക്കാരനാണ്. എന്നെ കൃഷി ഓഫീസിൽ എ ഇ എന്ന് ഷറീഫ് എന്ന് പറയുന്ന സാറ് അതുപോലെ ഏറ്റുമാനൂർ പാടശേഖരത്തിന് വെള്ളം പെട്ടെന്ന് മുങ്ങി കൊയ്യാൻ പാകായ നെല്ലുകളാണ് എല്ലാം നശിക്കുന്ന രീതി. അപ്പം പെട്ടെന്ന് നിങ്ങൾ മിഷീൻ കൊണ്ടുവന്ന് ഒന്ന് റെഡിയാക്കണമെന്ന് പറഞ്ഞു. അപ്പം ആദ്യം പറയ്ക്ക് ഞാൻ കൊണ്ടുവന്ന് മെഷീൻ പെട്ടെന്ന് ഒരു മെഷീൻ ഇറക്കി കഴിഞ്ഞ് കുറച്ച് ഒരാഴ്ചയോളം പണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മെഷീൻ കൂടി ഇറക്കണം, അടുത്ത പാടശേഖരത്തിൽ ഇറക്കണം എന്ന് പറഞ്ഞ് 2 പാടശേഖരത്തിലും കൂടി വർക്ക് നടന്നു. അപ്പം ആ ഇടയ്ക്ക് സാറ് എന്നെ പ്രശാന്ത് രാജ് എന്ന് പറഞ്ഞിരുന്ന അവിടുത്തെ രണ്ട് പാടശേഖര സമിതിയുടെയും കൂടി ഒരു ആളായിട്ട് പ്രശാന്ത് രാജ് സാറിനെയാണ്, അഡ്വക്കേറ്റ് പ്രശാന്ത് രാജ് സാറിനെയാണ് ഏൽപ്പിച്ചത്. അപ്പം അവരുടെ നേതൃത്വത്തിൽ അവർ പറയുന്ന രീതിയിൽ എന്നുവെച്ചാൽ ഇത് കാലാകാലങ്ങളിൽ ഓരോ വെള്ളപ്പൊക്കം വരുമ്പോഴത്തേക്കും ആ ചാല് നിറയുന്നുണ്ട്, അപ്പം അത് പറ്റത്തില്ല, അത് ചെയ്യുമ്പോൾ നന്നായി ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് വീതി നല്ലോണം കൂട്ടി ബണ്ടുകൾ നല്ലോണം വെള്ളപ്പെടുത്തി ആഴവും കൂട്ടിയാണ് ആ പണി ചെയ്തത്. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും അങ്ങനെയല്ല വേറെ രീതിയിലാണ് എഴുതേണ്ടതെന്നൊക്കെ പറഞ്ഞ് പല പ്രാവശ്യങ്ങളും അങ്ങോട്ടൂടെ നടത്തി. അവളവസാനം കൃഷി ഓഫീസറുടെ പറഞ്ഞതനുസരിച്ചുള്ള സ്റ്റേറ്റ്മെൻ്റ് എല്ലാം എടുത്തു കൊടുത്തു. അതെടുത്തു കഴിഞ്ഞാലും ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ പറ്റി ബാക്കി പൈസയുടെ കാര്യത്തിൽ ഇത്രക്കാനപ്പോഴത്തേക്കും അത് വാലുവേഷന് നമ്മുടെ കോട്ടയത്തെ കൃഷി ഓഫീസറുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ കൊടുത്തിരിക്കുകയെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് വരയ്ക്കുമ്പോഴത്തേക്കും പറഞ്ഞു അതങ്ങനെ അതിനത്രയും പൈസയും തരാൻ പറ്റത്തില്ല, അത് നാച്ചുറൽ കലാമിറ്റി പെടുത്തി അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അത് വാലുവേഷൻ എടുക്കാനൊന്നും പറ്റിയില്ല, നിങ്ങൾ ആരോട് ചോദിച്ചാണ് പണിയെന്നുള്ള രീതിയിലൊക്കെയാണെന്ന് സംസാരിച്ചത്. എനിക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു ബാധ്യത വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഈ പണി ഇതിൻ്റെ ഇത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഉടനെ നമുക്ക് ഈ കോവിഡിൻ്റെ ലോൺ എന്ന് പറഞ്ഞൊരു ലോൺ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് ഡോക്യുമെൻ്റ് ഒന്നും വേണ്ട, നമ്മൾ ഓടിയെടുക്കുന്ന ബാങ്കിൽ നമുക്കത് കിട്ടും. ഞാനത് 12 ലക്ഷം രൂപ എടുത്തിട്ട് ഇന്നേ വരെ എനിക്കത് 10 വയസ്സ് അടയ്ക്കാൻ പറ്റില്ല. ഒരു വർഷമാണ് നമുക്കത് ആ പലിശ ഇല്ലാതെ നമുക്ക് തരുന്ന ലോണാണ്. പക്ഷേ നമ്മൾ ഈ ഒരു വർഷം കഴിഞ്ഞ് വന്നപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഇരട്ടി പലിശകളായിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് 10 പൈസ പോലും അടയ്ക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി 2 വർഷം പിന്നിടുമ്പോഴും പണം കൈമാറാൻ നടപടികൾ ഒന്നുമായിട്ടില്ല. വെള്ളപ്പൊക്കത്തിൽ നിന്നും കൃഷി സംരക്ഷിക്കാൻ വേണ്ട അടിയന്തര പ്രവർത്തനങ്ങൾക്ക് 50,000 രൂപയിൽ കൂടുതൽ തുക നൽകാനാവില്ലെന്നാണ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. യന്ത്രവാടകയും തൊഴിലാളികളുടെ കൂലിയും നൽകാൻ പോലും തന്റെ കൈവശം പണമില്ലാത്ത അവസ്ഥയിലാണെന്ന് സേവ്യർ പറയുന്നു.